അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിനായി ഞാനിവിടെ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. പാലിവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പാല് ചെറുതായൊന്ന് വറ്റിച്ചെടുക്കണം. അടുത്തതായി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കയും മിക്സ് ചെയ്ത് പൊടിച്ചതാണിത്. ഏലക്ക മാത്രമാണെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഇളക്കി കൊടുത്ത് പാലിനൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ബദാമും പിസ്തയും പൊടിച്ചെടുത്തതാണിത്. ഇത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ അത്യാവശ്യം ഒന്ന് കുറുക്കിയെടുക്കണം. ഫൈനലായി മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും കൃത്യമായ അളവില്ല, അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുൽഫി മോൾഡിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. മോൾഡ് തന്നെ വേണമെന്നില്ല, സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഐസ്ക്രീമൊക്കെ സെറ്റായി വരുന്നതിനേക്കാളും കുറച്ചും കൂടി ടൈം വേണം കുൽഫി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് കുൽഫി ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.